വിനോദസഞ്ചാര കേന്ദ്രമല്ലാത്ത, എന്നാൽ സോഷ്യൽ മീഡിയ വൈറലാക്കി ധാരാളം പേർ കാണാനും അല്പസമയം ചെലവിടാനുമായി വരുന്ന ഒരിടത്തേക്കാണ് ലോക്കൽ റൂട്ടിൻ്റെ ഇന്നത്തെ യാത്ര. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത മുജുകുന്നിലാണ് ആ വൈറൽ കുളമുള്ളത്. താമരശ്ശേരി ബാലുശ്ശേരി വഴിയായിരുന്നു ഞാൻ കൊയിലാണ്ടി എത്തിയത്. കാരണം ഉള്ളിയേരി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കണയങ്കോട് പാലമെത്തും. അതിരാവിലെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിഗംഭീരമാണ് എന്നത് തന്നെ അതിനുള്ള കാരണം. കണയങ്കോട് നിന്നും നേരെ കൊയിലാണ്ടി, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊല്ലത്തെത്തും. പിഷാരികാവിലമ്മയുടെ കാളിയാട്ടം നടക്കുന്ന അതേ കൊല്ലം. കൊല്ലം അങ്ങാടി പിന്നിട്ടാൽ തൊട്ടടുത്ത ജംഗ്ഷനാണ് ആനക്കുളം. ആനക്കുളത്ത് നിന്ന് വലത്തോട്ട് ഒരു റോഡുണ്ട്. ഈ റോഡാണ് മുജുകുന്നിലേക്കുള്ളത്. കളിമൺ കരവിരുതിൻ്റെയും വിദേശത്ത് പേരുകേട്ട കൊയിലാണ്ടി ഹുക്കകളുടെ ജന്മനാടാണ് മുജുകുന്ന്. മുജുകുന്നിലെ കോട്ടയിൽ ശിവക്ഷേത്രത്തിലാണ് എൻ്റെ വാഹനം ആദ്യം ചെന്നു നിന്നത്. വലിയ മതിലുകളാലും പച്ചപ്പുകൾ കൊണ്ടും ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് കോട്ടയിൽ ക്ഷേത്രം. സാധാരണ അമ്പലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാലമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനം ഇല്ലാത്ത ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ സ്വയംഭൂവായ ശിവസങ്കല്പമാണ്. രാവിലെ മാത്രമേ പൂജയുള്ളൂ. സന്ധ്യാസമയത്ത് ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതിനായി വൈകിട്ട് പൂജാവസ്തുക്കൾ ഒരുക്കി വെച്ച് മേൽശാന്തി നടയടച്ച് ഇറങ്ങും. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാണാനാണ് ഇനി പോകുന്നത്. ക്ഷേത്രത്തിന് പുറത്തിറങ്ങി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് കാവിനുള്ളിലൂടെ അല്പം നടന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ വൈറൽ സ്ഥലത്തേക്ക് എത്താം. അനവധി പടികളുള്ള അതിമനോഹരമായ ഒരു കുളമാണിത്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ സ്വർഗം. കുളത്തിൻ്റെ ഭംഗി പശ്ചാത്തലമാക്കി നവവധൂവരന്മാരുടെ ചിത്രങ്ങളെടുക്കാൻ ദിനം പ്രതി നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് ഇവിടെ എത്തുന്നത്. രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് കുളത്തിലേക്കുള്ള പ്രവേശനം. ഫോട്ടോഷൂട്ടുകൾക്ക് വരുന്നവർ 250 രൂപ മുൻകൂറായി അടച്ച് ബുക്ക് ചെയ്യണം. ഉത്തര കേരളത്തിൽ പണ്ടുകാലം തൊട്ട് തുടരുന്ന നിർമ്മാണ ശൈലിയാണ് കുളത്തിന്. സിമൻ്റ് ഉപയോഗിക്കാതെ ചെങ്കല്ലുകൾ അടുക്കിയടുക്കി വച്ചിരിക്കുന്നു. ത്രികോണാകൃതിയിൽ കല്ലുകൾ അടുക്കിയുണ്ടാക്കിയ ചവിട്ടുപടികളാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ കുളപ്പടവ് വീതം ഇടവിട്ടാണ് ഇവയുടെ സ്ഥാനം. വെള്ളമാകട്ടെ, അടിത്തട്ടിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെപ്പോലും കാണത്തക്ക വിധത്തിൽ അത്രയും തെളിമയുള്ളതും. 1992 ഹരിഹരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സർഗം എന്ന ചിത്രത്തിൽ നെടുമുടി വീണു അവതരിപ്പിച്ച കഥാപാത്രം വിനീതിനെ പാട്ട് പഠിപ്പിക്കുന്നത് ഈ കൽപ്പടവുകളിൽ ഇരുന്നാണ്. ഈ കുളത്തിലെ വെള്ളത്തിൽ കഴുത്തറ്റം മുങ്ങിക്കിടന്നാണ് വിനീത് സംഗീതം അഭ്യസിച്ചത്. ഇതേ കുളക്കരയിൽ വെച്ച് തന്നെയാണ് നിഷേധിയായ കുട്ടൻ തമ്പുരാൻ ചട്ടമ്പികളോട് തല്ലുണ്ടാക്കിയതും അപസ്മാരം വന്ന് വീഴുന്നതും. കുളത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനു ചുറ്റുമുള്ള കാവുകളെക്കുറിച്ചും പറയണം. സംസ്ഥാനത്തൊട്ടാകെ 22 കന്യാവനങ്ങളുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ കണക്ക്. മനുഷ്യർ തൊട്ട് അശുദ്ധമാക്കാത്ത പ്രകൃതിയാണ്. ആ കന്യാവനങ്ങളിൽപ്പെട്ട ഒരു കാവാണ് മുജുകുന്ന് കോട്ടയിലേത്. 9.46 ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുകയാണ് മുജുകുന്ന് കോട്ടയിലെ നിബിഡ വനം. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ട അപൂർവ ഇനം മരങ്ങളുണ്ട്. 2000 സസ്യജനുസുകൾ, അപൂർവ ഇനം പക്ഷികളും പാമ്പുകളും പൂമ്പാറ്റകളും, പിന്നെ പേരറിയാത്ത 1000 ചെടികളും. ക്ഷേത്ര സമിതിയും വനംവകുപ്പും ചേർന്നാണ് കാടിൻ്റെ സംരക്ഷണം. വൈറൽ കുളത്തിൻ്റെ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ നേരെ പോയത് വലിയ മലയിലേക്കാണ്. ഇവിടുത്തെ 2 ഗുഹകൾ കാണുകയെന്നതായിരുന്നു യാത്രാ ഉദ്ദേശം. വലിയ പാതാളവും ചെറിയ പാതാളവും, അതാണ് അവയുടെ പേര്. മുജുകുന്നിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ വാഴയിൽ ഭഗവതി ക്ഷേത്രമെത്തും. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് കൗതുകമുണർത്തുന്ന 2 ഗുഹകളുള്ളത്. കാട് മൂടിക്കിടക്കുന്ന ചെറിയൊരു കുഴി എന്ന് മാത്രമേ ആദ്യം ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ 2 പേർക്ക് സുഖമായി അകത്തു കയറാം. മുഗൾ ഭാഗത്തുകൂടിയാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത്. ഗുഹയ്ക്ക് അകത്തുകൂടി വഴി ദൂരേക്ക് നീളുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് അതാണ് ചെറിയ പാതാളമെന്നും ഇതിനേക്കാൾ വലുത് വേറൊരെണ്ണമുണ്ടെന്നും മനസ്സിലായത്. 2 പാതാളങ്ങളും തൊട്ടടുത്താണെങ്കിലും വലിയ പാതാളത്തിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് കഷ്ടമാണ്. പുറമേ നിന്ന് നോക്കിയാൽ അവിടെ അങ്ങനെയൊരു ഗുഹയുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഗുഹാമുഖത്ത് നിറഞ്ഞ ഇരുട്ടാണ്. ഗുഹയ്ക്ക് അകത്ത് വെളുത്ത നിറത്തിൽ
എന്തോ കിടക്കുന്നത് കണ്ടു. മൊബൈൽ വെളിച്ചത്തിൽ ഒന്നുകൂടി നോക്കിയപ്പോഴാണ് അത് കോഴിമുട്ടകളാണെന്ന് മനസ്സിലാക്കിയത്. ദൂരെ വേറെയും മുട്ടകൾ കിടക്കുന്നത് കണ്ടു. എന്തോ പൂജ നടത്തിയതിൻ്റെ ബാക്കിയാകാമെന്നാണ് തോന്നിയത്. പാമ്പുണ്ടാകുമെന്നൊരു ഭയം തോന്നി പതുക്കെ തിരിച്ചു കയറി. പണ്ട് കാലത്ത് യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതാവാം ഇവയെന്ന് ആണ് ഒരു കേട്ടുകേൾവി. പാതാളത്തിൻ്റെ മുകൾ ഭാഗം പായൽ പിടിച്ച ചെങ്കൽപ്പാറയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും നിൽക്കാനുള്ള ഉയരം ഇങ്ങനെ കൂടിക്കൂടി വരും. ഒരു ഉറവയും ഉള്ളിലൊളിപ്പിച്ചാണ് ഈ പാതാളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണാനും സമയം ചെലവിടാനും അകലാപ്പുഴയുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഓൾറെഡി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കേരള ഗാന്ധി കെ കേളപ്പൻ്റെ ജന്മഗൃഹമുണ്ട്. പുതുക്കിപ്പണിത് ഒരു മ്യൂസിയം പോലെ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ ഇവിടെ വരച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എത്താനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാം. കോഴിക്കോട് കണ്ണൂർ വഴിയാണ് വരുന്നതെങ്കിൽ വടകര ബസ് കയറുക, ആനക്കുളം ബസ് സ്റ്റോപ്പ്, അതാണ് നമ്മുടെ ലക്ഷ്യം. മുജുകുന്ന് ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയാണുള്ളത്. ആനക്കുളത്തു നിന്നും മുജുകുന്നിലേക്ക് ഓട്ടോറിക്ഷകളും കിട്ടും. കൊയിലാണ്ടിയാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ, 4 കിലോമീറ്റർ ദൂരം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 38 കിലോമീറ്റർ അകലെയാണ്. ബസ്സുകളും ഉണ്ട്.